ഇനി നമുക്കൊരു ടൂറിസം വാർത്തയിലേക്ക് പോകാം. തെക്കൻ കേരളത്തിൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു ടൂറിസം പ്രദേശമാണ് തിരുവനന്തപുരം പൂങ്കുളത്തിന് സമീപമുള്ള കുന്നുംപാറ. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിന് സമീപമുള്ള ഇവിടെ നിന്ന് നോക്കിയാൽ കോവളം മുതൽ ശംഖുമുഖം വരെയുള്ള കടൽത്തീരം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. ശിവഗിരി തീർത്ഥാടന ഇടനാഴി പദ്ധതിയിൽ ഇടം പിടിച്ച കുന്നുംപുറത്ത് ദിനംപ്രതി തദ്ദേശീയരായ ഒരുപാട് ആളുകൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. തിരുവനന്തപുരം പൂങ്കുളത്തിന് സമീപമാണ് കുന്നുംപാറ എന്ന പ്രദേശം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപമാണിത്. ശിവഗിരി മഠത്തിന്റെ അധീനതയിൽ തന്നെയാണ് ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും. ഏറ്റവും ശാന്തമായ ഇവിടെ നിന്ന് നോക്കിയാൽ കോവളം മുതൽ ശംഖുമുഖം വരെയുള്ള വിശാലമായ കടൽ തീരം വ്യക്തമായി കാണാനാകും. ശ്രീശ്രീ രവിശങ്കറിന്റെയും പെരുമ്പടവം ശ്രീധരനെയും പോലെയുള്ള സാഹിത്യകാരന്മാരുടെ ഇഷ്ട ഇടമാണ് ഇവിടം. ശ്രീശ്രീ രവിശങ്കർ തിരുവനന്തപുരത്ത് എന്തെങ്കിലും പ്രോഗ്രാമിന് വന്നാൽ ഇവിടെ വന്ന് കുറച്ചു നേരം അതീവ രഹസ്യമായിട്ട് വന്നിരുന്നിട്ട് പോകുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അറിയാനും കാണൂല, അറിയാതെ വന്നിരുന്നിട്ട് പോകുന്നു. സാഹിത്യകാരന്മാർ പെരുമ്പടവം മിക്കവാറും പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹം ആഴ്ചയിലൊരിക്കൊക്കെ മാസത്തിലൊരിക്കൊക്കെ വരാറുണ്ട്. വളരെ നേരം ഇവിടെ വന്ന് സഹകരിക്കാറുണ്ട്. സുമാരടിക്കോട് ഒരിക്കൽ വന്നിട്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പോകാൻ തന്നെ കഴിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് ദിവസം എടുത്ത് താമസിക്കണമെന്നാണ് പറഞ്ഞത്. ആരും അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കോവളം പോലെ ശംഖുമുഖം പോലെയുള്ള സ്ഥലം ബീച്ച് കാണാൻ പറ്റും. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശിവഗിരി തീർത്ഥാടന ഇടനാഴിയിൽ കുന്നുംപുറവും ഉൾപ്പെട്ടിട്ടുണ്ട്. കുന്നിൻ മുകളിലെ വ്യൂ പോയിന്റും പാത്വേയുമെല്ലാം ഉടനെ നിർമ്മിക്കാനാണ് പദ്ധതി. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മഠത്തിൽ ഗുരു ഉപയോഗിച്ചിരുന്ന പുലിത്തോല്, കമണ്ടലു, ഊന്നുവടി, ചാരുകസേര തുടങ്ങിയ വസ്തുക്കളെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. പുറത്തേക്ക് വലിയ തോതിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും തദ്ദേശീയരുടെ ഇഷ്ടപ്രദേശമാണ് കുന്നുംപുറം. മുമ്പ് വിദേശികൾ ഉൾപ്പെടെ സ്ഥിരം സന്ദർശകരായിരുന്നുവെങ്കിലും കോവിഡിന്റെ വരവോടെ ഇത് നിലച്ചു. ശിവഗിരി തീർത്ഥാടന ഇടനാഴിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ തിരുവനന്തപുരത്തെ ടൂറിസം ഭൂപടത്തിൽ കുന്നുംപുറവും സ്ഥാനം നേടും. 24 തിരുവനന്തപുരം. എന്തായാലും താല്പര്യമുള്ള പ്രേക്ഷകർക്ക് കുന്നുംപുറത്തേക്ക് ഒരു യാത്ര നടത്താം. കണ്ടിട്ടൊരു സുഖമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ശ്രീശ്രീ രവിശങ്കറൊന്നും അവിടെ പോയി ഇത്രയും നേരമൊന്നും ചെലവഴിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ നമ്മൾ കുന്നുംപുറത്തേക്ക് ക്ഷണിക്കുന്നു. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.